അപ്പൊ നമ്മള് നിക്കുന്ന സ്ഥലം എവിടെയാ? ലോറിയാനയിലാണ് നിക്കണത്. അപ്പൊ നമുക്ക് രണ്ട് കൂട്ടുകാരെ ഇവിടെ ഒന്നിപ്പോ കിട്ടി. പോലീസ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് വന്നേക്കുന്ന ആളുകളാണ്. ബേസിൽ എവിടെ നാട്? എറണാകുളത്ത് നിന്ന് ബേസില്. കായംകുളം അനുരാജ്. അനുരാജ് കായംകുളം. ഏതൊക്കെ ഫീൽഡാടാ? അവര് അകത്ത് വെച്ച് പരിചയപ്പെട്ട ആളുകളൊക്കെ അവരോട് യാത്ര പറഞ്ഞ് പോവാണ്. അപ്പൊ ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. നിങ്ങൾ വന്നിട്ട് ഒത്തിരി നാളായി ഉണ്ടോ? എത്ര നാളായി? മൂന്ന് മാസം. ഞാൻ വന്നിട്ട് അഞ്ചു ദിവസം. അഞ്ചു ദിവസം മൂന്ന് മാസം. ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും പ്രീമിയം ഡി വിസയിൽ വന്ന ആളുകളുണ്ടോ? ഞാൻ നേരിട്ടാണ് എല്ലാം ചെയ്തത്. നേരിട്ട് കമ്പനിയിൽ നിന്ന് മെയിൽ അയച്ച് അങ്ങനെ വന്നു. ഈ പാസ്പോർട്ട് ഒക്കെ ഈ രാജ്യത്തിലേക്ക് അയച്ചു കൊടുത്തിരുന്നു? പാസ്പോർട്ട് അയച്ചു കൊടുത്തിട്ടില്ല. അതായത് കൊച്ചി വി എഫ് എസ് വഴി ഞാൻ പൊതുവെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത്. ഞങ്ങള് അങ്കമാലിക്കാരായതുകൊണ്ടാണ്. സാധാരണ എല്ലാവർക്കും ചിലർക്ക് തോന്നുന്നുണ്ടാവും വീഡിയോയിൽ നമ്മള് മറ്റൊരാളെ ശരിക്കും ചേട്ടാന്നും അല്ലെങ്കിൽ ഇതല്ലേ വിളിക്കാറ്. അപ്പൊ അതിനകത്തൊന്നും വിചാരിക്കില്ല, കാരണം നമ്മുടെ ഒരു രീതിയാണ്. അപ്പോ നിന്റെ ഫീൽഡിനെ കുറിച്ച് ഒന്ന് പറയും. ഏജൻസിയുടെ പേര് ഒഴിവാക്കിയിട്ട് എവിടെയുള്ള ഏജൻസിയാണ്? എത്ര രൂപയൊക്കെ ചെലവായിട്ടുണ്ട്? നാട്ടിൽ നിന്ന് പേപ്പർ ചെയ്തിട്ടാണ് വന്നത്. 3,45,000 രൂപ അവർക്ക് കൊടുത്തു. മൊത്തത്തിലെ ചെലവ് ശരിക്കും 3,00,000 വരാൻ വേണ്ടി 5 രൂപ 5,00,000 രൂപ മൊത്തത്തിൽ ചെലവായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയൊക്കെ കരുതിയിട്ട് പോരണ്ടോ? അതുകൂടെ കൂട്ടി ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ എടുത്തതാണ് ഇവിടെ വന്നിട്ട്? മെഡിക്കൽ നാളത്തേക്കാണ് ഞാൻ അപ്പോയിന്റ് എടുത്തത്. ഇവിടെ വന്ന എല്ലാ അപ്പോയിന്റ് കളിയാണല്ലോ. അപ്പൊ ഇന്നലെ അതിന്റെ അപ്പോയിന്റ് എടുത്തു. അപ്പൊ എനിക്ക് കിട്ടിയിരുന്ന ചൊവ്വാഴ്ച. ഇപ്പൊ ഇവിടെ ഇപ്പൊ മെഡിക്കൽ നമുക്ക് പോളിയോ വാക്സിനും എല്ലാം എടുക്കേണ്ടി വരും. എന്തൊക്കെ വാക്സിൻ എടുക്കണം എന്നാണ് അറിഞ്ഞതെന്ന് ഇവരോടൊന്ന് പറഞ്ഞേക്കും. കാരണം ഇപ്പൊ ഇതുവരെ നാട്ടിൽ നിന്ന് നമ്മള് വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ കവറായി പോവായിരുന്നു. ഇപ്പൊ നമുക്ക് കുറെ പൈസ അങ്ങനെ ചെലവാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മെയിൻ ആയിട്ട് ചെസ്റ്റ് എക്സ്റേയും പിന്നെ വാക്സിനും എടുക്കണമെന്നാണ് പറഞ്ഞത്. രണ്ടുപേരും വാക്സിൻ എടുക്കണമെന്നാണ് എന്നല്ലേ വിളിച്ചപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞത്. എക്സ്ട്രാ എത്ര രൂപ ഈ വാക്സിന് വേണ്ടിട്ട് ചെലവാകുന്നു അറിയില്ല. നാളെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നോട് ഞാൻ പേയ്മെന്റ് ഒന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ട് വരുന്ന വഴിയാണ്. ഏറെക്കുറെ ഒരു 200 യൂറോ 250 യൂറോ നിങ്ങൾ എക്സ്ട്രാ കയ്യിൽ കരുതുന്നുണ്ട്. അതേപോലെ ബസ് കാർഡ് അപ്ലൈ ചെയ്തോ നിങ്ങൾ ഇവിടെ വന്നു? അപ്പൊ ഇവിടെ വരുമ്പോ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ബസ് കാർഡ് അപ്ലൈ ചെയ്യാന്നുള്ളത്. പോലീസ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്തിനു വേണ്ടി? വന്ന് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് എവിടുന്നാണ് എടുത്തത്? ഇൻഷുറൻസ് വലറ്റാന്ന് പറഞ്ഞപ്പോ എവിടെയാണ്, ഏത് സ്ഥലമാണ്, ഏത് ഓഫീസ്, ഏത് കമ്പനിയുടെ എടുത്തോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നവർക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിട്ടാണ്. അതുപോലെ നിങ്ങളുടെ ഏജൻസി എവിടെയുള്ളതാണ്? അതെങ്ങനെ എന്താണ് ചെയ്തതെന്ന് ഒന്ന് പറയണം ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കണമെങ്കിൽ എടുക്കാം. എന്നുവെച്ചാൽ നിനക്ക് അപ്പൊ അതൊന്ന് പേപ്പറുകളൊക്കെ എടുക്കാൻ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മള് അതിന്റെ ഡീറ്റെയിലും കൂടെ ഒന്ന് പറയാം. അതേപോലെ മാഷ് എങ്ങനെ വന്ന ഏജൻസി അല്ലേ? അപ്പൊ ഞാൻ ഇവനായിട്ട് സംസാരിക്കാം, ആ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. ആ അപ്പോ എന്താ വെച്ചാലേ, ഞാൻ പൊതുവെ എന്റെ വീഡിയോസ് കട്ട് ചെയ്യാത്ത ഒരു കാലാണ് പതിവ്. അപ്പൊ നമ്മളങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയുള്ള ഏജൻസി? ഏജൻസിയുടെ പേര് അങ്ങോട്ട് ഒഴിവാക്കി. ആള് വഴിയിട്ടാണ്. എത്ര കാലം മുൻപാണ് ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്? 2018 തുടങ്ങി. ഈ ഏജൻസി, ഈ ഏജൻസിക്ക് ആദ്യമായിട്ട് പൈസ കൊടുത്തത് ഏത് സമയത്താണ്? 2018 കൊടുത്തിട്ട് 2021 എന്റെ പേപ്പറിന്റെ വർക്കുകൾ. അപ്പൊ 2018 എത്ര രൂപ കൊടുത്തു? 345,000. ഓക്കെ. അവര് ആ പൈസ റോള് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? റോള് ചെയ്തിട്ടുണ്ട്. റോള് ചെയ്ത് പിന്നെ അത് തന്നെ നമുക്ക് ഇവിടെ വരാൻ വേണ്ടി ലേറ്റ് ആയത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. കൊച്ചടക്ക് എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവര് സന്തോഷം. പപ്പിക്ക് ഈ സണ്ണൊക്കെ മേലായിക്കാൻ പറ്റും.
അത് പിന്നെടുക്കാം. ഇത് നമ്മൾ ആദ്യം ഫോട്ടോ എടുത്തിട്ട് സണ്ണിങ് മോഡ് കോവിഡ് വന്നോണ്ടാണ് പേപ്പർ വൈകിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ, റൂം കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ നിന്ന് സോറി പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നാട്ടിൽ നിന്ന് അവര് പറഞ്ഞ രീതിയിലാണോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം? എനിക്ക് ഇതിനകത്ത് തുറന്ന് പറയാൻ പറ്റില്ല, കാരണം ഓക്കെ ഒഴിവാക്കിക്കോ. കാരണം വന്നിട്ട് 3 മാസമായിട്ട് നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണ രീതിയിലായിരിക്കില്ല എല്ലാവരും ഇവിടെ എല്ലാവർക്കും ആ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ ശമ്പളം അവർ പറഞ്ഞ രീതിയിലുള്ള കട്ടൊക്കെ ചെയ്യും. ഹലോ, ഞാൻ ചോദിക്കട്ടെ, ഏറെക്കുറെ നിങ്ങൾ ഏത് ഫീൽഡാന്ന് പറഞ്ഞത്? ഡ്രൈവിംഗ് ഫീൽഡിൽ വരുന്ന അവിടെ നിന്ന് ഓഫർ ചെയ്യുന്ന നിങ്ങളുടെ സാലറി എത്ര രൂപയാണ്? അവിടുന്ന് അവർ ഓഫർ ചെയ്തത് 181 യൂറോ വീക്കിലി എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. 181 അപ്പൊ ഒരു 4.5 ഒക്കെയാണ് നമുക്ക് പെർ അവർ കിട്ടുന്നത്. 4.5 per hour. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ കമ്പനിയുടെ ഡയറക്റ്റ് സ്റ്റാഫ് അല്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് ഒരു മീഡിയേറ്റർ സാലറി മേടിച്ചിട്ടാണോ നിങ്ങൾക്ക് തരുന്നത്? അങ്ങനെ തരുന്നു. നമ്മള് ചെക്ക് പോയി മേടിക്കുവാണോ? അപ്പൊ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് നേരിട്ട് വരാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നിങ്ങളുടെ കമ്പനിയിൽ? അങ്ങനെ വന്നേക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വന്നേക്കണം വളരെ പുള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതാ ഞാൻ പുള്ളിനെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി ഏജൻസി അല്ലാണ്ട്. അപ്പോ ഏജൻസി ഇല്ലാതെ വരുന്ന ആളുകള് വിരലിന് എണ്ണാവുന്ന ആളുകളുള്ളൂ. ലിങ്ക്ഡിൻ നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല പ്രൊഫൈൽ ആയിരിക്കും. ലിങ്ക്ഡിന് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ബെഹറിലായിരുന്നു ഏകദേശം ഒരു 10 വർഷത്തോളം, 8-9 വർഷത്തോളം ബെഹറിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ എനിക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ പ്രൊഫൈൽ കണ്ടിട്ട് കമ്പനി നമുക്ക് മെയിൽ അയക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ഇന്റർവ്യൂ ഉണ്ട്. ലിങ്ക്ഡിൻ സെർച്ച് ചെയ്താൽ മതി. ലിങ്ക്ഡിനെ സെർച്ച് ചെയ്യാം. ഇവിടെ മാത്രമല്ല, ലോകത്ത് എവിടെയും നമുക്ക് പോവാം. ഇവിടെ തന്നെ പറഞ്ഞല്ല. നിങ്ങളുടെ ജോലിയുടെ ഫീൽഡ് സ്പെഷ്യലി ഒന്ന് പറഞ്ഞു. ഞാൻ ELB ടെക്നീഷ്യൻ ആണ്. അതായത് ക്യാമറ, ഫയർ അലാറം, ആക്സസ് കൺട്രോൾ ഇതെല്ലാം ചെയ്യുന്ന കുറെ വർക്കുണ്ട്. ഇത്രയും കൂടെ ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണ്. ഈ സെയിം ജോബ് തന്നെയായിരുന്നു ഞാൻ ബെഹറിൽ ചെയ്തോണ്ടിരുന്നത്. എനിക്ക് അതുകൊണ്ട് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നതിന് ശേഷം ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫീൽഡിലുള്ള പരിചയപ്പെട്ടിരുന്നു? ഇല്ലല്ലോ, ഞാൻ ആരെയും പരിചയപ്പെട്ടില്ല. ഞാൻ നേരെ പോയി കമ്പനി പോയി ഞാൻ കണ്ടു. വന്ന് ഞാൻ നാട്ടിൽ വെച്ച് തന്നെ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കമ്പനി. ഇവിടെ എല്ലാം അപ്പോയിൻമെന്റിന്റെ കളിയാണ്. അത് ആദ്യം പറഞ്ഞേക്കാം, എന്തിനും മുടി വെട്ടാൻ പോലും ഇറങ്ങിയാൽ അപ്പോയിൻമെന്റ് വേണം. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് അപ്പോയിൻമെന്റ് എടുത്തിട്ടാ വന്നെ കമ്പനിയിൽ. ഞാൻ വെള്ളി അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ബുധനാഴ്ചയോട് വന്നു, വ്യാഴാഴ്ച ദിവസം റെസ്റ്റ് എടുത്ത് വെള്ളിയാഴ്ച എല്ലാം പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച കമ്പനി പോയി കണ്ട് അവരെ മീറ്റ് ചെയ്ത്, കുഴപ്പമില്ല നല്ല ആൾക്കാരാണ്. അപ്പൊ ഞാനിപ്പോ എനിക്ക് റൂമൊന്നും ആയിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു സമയം വേണം. ഒരു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, എത്ര ദിവസം വേണം? ഞാൻ പറഞ്ഞു 2 ആഴ്ച വേണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് ഞാൻ 3 ദിവസം കൊണ്ട് പേപ്പർ വർക്ക് തീർത്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണ്. ഓക്കെ, എത്ര രൂപ കയ്യിൽ കരുതേണ്ടി വരും ഇങ്ങനെ നേരിട്ട് വരുന്ന ഒരാള്? ഏകദേശം ഒരു 1.5 എന്തെങ്കിലും വേണ്ടി വരും. നമ്മൾ ടിക്കറ്റ് മെയിൻ ആയിട്ട് ടിക്കറ്റ്, പിന്നെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. ഒരു എത്ര രൂപ കയ്യിൽ കരുതേണ്ടി വരും? കയ്യിൽ വെക്കണേ എത്ര? 1000 എങ്കിലും വെക്കണേ നല്ലത്. 1000 യൂറോയിൽ നിക്കോ കാര്യങ്ങള്? 1000 യൂറോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും ചെലവ് അല്ല, ആദ്യത്തെ സാലറി കിട്ടുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്യണം. അത്ര അങ്ങനെയാണെങ്കിൽ ഒരു 1500 എങ്കിലും പിടിക്കണേ നല്ലത്. കാരണം വേറെ ആരും നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് പൈസ നമ്മൾ നാട്ടിൽ നിന്ന് യൂറോ ആക്കിക്കൊണ്ട് വരും. നിങ്ങളുടെ ഏറ്റവും അടുത്ത പരിചയക്കാര് ഇവിടെ ഉണ്ടെങ്കിൽ, പൈസ കടം മേടിക്കാനുണ്ടെങ്കിൽ കുറച്ച് പൈസ കുറച്ച് കരുതിയാലും കുഴപ്പമില്ല. പക്ഷെ അതില്ലെങ്കിൽ 1500 യൂറോ ഏറ്റവും മിനിമം. ഇവിടെ വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ഒരു കാര്യം അറേഞ്ച് ചെയ്തോളൂ. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോ എനിക്ക് പരിചയക്കാരുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഓടിക്കേറി പോരരുത്. അവരോട് കാര്യങ്ങളൊക്കെ പറയുക ഇങ്ങനെ വരുമ്പോ, കാരണം ഇവിടെ ഉള്ളവരാണ് അവർക്കറിയാം ഇങ്ങനെയുള്ള ചെലവുകളും കാര്യങ്ങളും. ഞാൻ ചോദിക്കട്ടെ, ഈ 3 മാസത്തിനുള്ളില് എന്തൊക്കെ ടൈപ്പ് ഏജൻസികൾ നിങ്ങൾ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്? അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ടാവും, ജോലി ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഏതൊക്കെ? ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ട്രസ്റ്റബിൾ ഏജൻസിയുടെ പേരുകൾ. എന്തുകൊണ്ടാണ് നമുക്ക് ട്രസ്റ്റബിൾ ഏജൻസിയുടെ പേരുകൾ കിട്ടാത്തത്? അതിനൊരു കാരണം, ഏജൻസീസ് മൊത്തം എല്ലാം എങ്ങനെ വന്നാലും കട്ട് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. പിന്നെ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ചില ഏജൻസികൾ നമ്മൾ ഡയറക്റ്റ് പകുതി കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഏജൻസികളിൽ പോകേണ്ടിരിക്കുക. എനിക്കതാ പറയാനുള്ളത്, അതായത് ഇപ്പോൾ ഓസോ എന്നുള്ളൊരു ഏജൻസി ഉണ്ട്, ഞാൻ പേര് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കേട്ടേക്കണേ അവര് ഇപ്പൊ എന്റെ ഏജൻസിനേക്കാളും കുറവ് കട്ട് ചെയ്യുന്നു പൈസ. പേര് നമുക്ക് ഇതിനകത്ത് പറയണ്ട. ഓക്കെ,
എന്തായാലും നമ്മൾ നോക്കി വരിക, വരുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുക, നമ്മുടെ ശമ്പളം നോക്കുക, നമുക്കുള്ള റൂമിന്റെ റെന്റ് എത്ര കൊടുക്കണം, അല്ല എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം. ചുമ്മാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ ഈ 3 മാസം താമസിക്കുമ്പോ 1 മാസം നിങ്ങൾക്ക് എത്ര രൂപ ചെലവുണ്ടെങ്കിൽ ജീവിച്ചു പോവാം? എങ്ങനെ വന്നാലും 500 യൂറോ അടുത്ത് വരുള്ളൂ. എങ്ങനെ 500 യൂറോ ആവും? 500 യൂറോ ഫുഡിന് എത്ര രൂപ വരും? 500 യൂറോ അങ്ങനെ അല്ല പറഞ്ഞത്, 300 എന്തായാലും 150 യൂറോ എന്തായാലും. 300 അല്ലല്ല പൈസ വരുന്നുണ്ട്. 500 യൂറോ എന്ന് പറഞ്ഞാൽ നോർമലി എനിക്ക് 500 ൽ നിൽക്കില്ലാത്ത മനസ്സിലാണ്. ഞാൻ പറഞ്ഞു എന്റെ കൈ അടക്കി എനിക്ക് വേദന എടുക്കുന്നോണ്ടാണ് ഞാൻ ഈ ക്യാമറ ഇട്ട് ഈ കളിച്ചോണ്ടിരിക്കുന്നത്. 150 യൂറോ എന്തായാലും റൂം റെന്റും നമ്മുടെ ചെലവ് എല്ലാം കൂടി നമ്മുടെ ചുരുക്കി. എത്ര രൂപ ഫ്ലൈറ്റിന് ടിക്കറ്റ്? എത്ര രൂപ ഫ്ലൈറ്റിന്? ഞാൻ ആദ്യം നോക്കിയ സീസൺ സമയമായിരുന്നു, അപ്പൊ ഏകദേശം 1 മോഡലുണ്ടാകും ടിക്കറ്റ് റേറ്റ്. ഇങ്ങോട്ട് മാത്രം? ആ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ ഇത് 1 മാസം വെയിറ്റ് ചെയ്തു. കമ്പനിയെ പറഞ്ഞു ഇത്ര രൂപ ടിക്കറ്റ് ആവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് 70 രൂപ എടുത്തായി ടിക്കറ്റ്. പിന്നെ ഇവിടുത്തെ ചെലവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്നതിന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. കള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം കടയിലും കിട്ടും, ഷോപ്പിലും. അത് കുടിച്ചാണെങ്കിൽ നാട്ടിൽ റോഡിൽ നിന്നോണ്ട് കുടിക്കാം, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം കുടിക്കുന്നതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെലവ് ഈ പറഞ്ഞോണ്ട് അതിൽ 1000 ൽ 1 നിൽക്കത്തില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കയറാണ്. ചില റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില കൗൺസിലുകളുണ്ട്. ആ കൗൺസിലിൻ്റെ പാർക്കുകൾ, ഓപ്പൺ പാർക്കുകളിലൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ബീർ പോലും കുടിക്കാൻ നിൽക്കരുത്. അവിടെ കൂടിയിരുന്ന് ബീർ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫൈൻ അടിച്ചു കിട്ടും. അതേപോലത്തെ ഒരു സ്ഥലമാണ് ഹാമറൂൺ എന്ന് പറയുന്ന സ്ഥലം. അവിടെ പാർക്കുകളിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ ബീർ അടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. പല കൗൺസിലുകളിലും അത്തരം നിയമങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഓപ്പൺ ആയിട്ടിരുന്ന് നമുക്ക് കുടിക്കാനും. അല്ലല്ല, അത് അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന, കാരണം നമ്മൾ ഇപ്പം നിങ്ങളെപ്പോലെ വരുന്നവർ വിചാരിക്കും എവിടെ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുടിക്കാനും വിചാരിക്കുക. അപ്പം ആ ഒരു കൺസെപ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ആ പിന്നെ പറഞ്ഞു വന്ന കാര്യം കണ്ടിന്യൂ ചെയ്തത്. എക്സ്പെൻസ് എങ്ങനെ പോയാലും 1000 യൂറോ നമ്മൾ കഴുകണം. നമ്മുടെ ഇവിടെ നാട്ടിൽ പൈസ കൊടുത്ത് ഇവിടെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നാട്ടിൽ നിന്ന് മാറുവാണെങ്കിൽ നമുക്ക് അത്രയും പൈസ കിട്ടണമെന്നില്ല. എന്തോ അല്ല, നാട്ടിൽ പൈസ അയക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തിട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നാട്ടിലെ അക്കൗണ്ടിൽ പൈസ കരുതിയിട്ട് ഇവിടെ വന്ന് അവരുടെ മേടിക്കാം, അകത്തേക്ക് കയറാം. അപ്പോ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള കാര്യം? താമസം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നിങ്ങൾ താമസം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? താമസിപ്പോ ഞാനിപ്പോ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആണ് താമസിക്കുന്നത്. അല്ല, ഇവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണോ? സമ്മറിൽ ഭയങ്കര പാടാണ്. നിങ്ങൾ എന്ത് സോഴ്സ് ആണ് ശരിക്കും അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? താമസം കണ്ടുപിടിക്കുന്നത് മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്ക്, മാർക്കറ്റ് പ്ലേസ് വെച്ച് നാട്ടിൽ വെച്ച് തന്നെ ഞാനൊരു അക്കോമഡേഷൻ ശരിയാക്കിയതായിരുന്നു. പിന്നെ അത് ഈ പറഞ്ഞോട്ട് ഇത്രയും അവിടുന്ന് ആദ്യമേ അഡ്വാൻസ് കൊടുക്കണം. എനിക്കറിയില്ല ചിലപ്പോ ലേറ്റ് ആവോ ഇല്ലയോ എന്ന് വെച്ചോണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പൊ അത്തരത്തില് ഇവിടെ പൊതുവെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ മാൾട്ട പാർക്ക് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്ത് കൂടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കും. പൊതുവെ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മാസത്തെ റെന്റിന്റെ പകുതി പൈസ നമ്മള് അവർക്ക് കമ്മീഷൻ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ചിലര് അതിന്റെ ടാക്സും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. അതാണ് ഇവിടുത്തെ നിയമപ്രകാരമായിട്ടുള്ള കാര്യം. പിന്നെ വേറെ എന്തെങ്കിലും നാട്ടിലേക്ക് പറയാനായിട്ട് നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരോട് പറയാം. 2018 പൈസ കൊടുത്തപ്പോ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ പ്രോസസ്സിംഗ് ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ എത്തുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം വിശ്വാസം വേണല്ലോ നമുക്ക്, വിശ്വാസം അതുകൊണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വപ്നം കാണുന്നവർക്ക് ഇവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു ധാരണയാണ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ആരും അല്ല, ഒരുപാട് റിജക്ഷൻ വരുന്നുണ്ട് ഇപ്പൊ വിസ റിജക്ഷൻ. മാക്സിമം നിങ്ങളാ മറ്റേ ഒരു കാര്യം പറയാനുള്ള, നമ്മളാ എംബസിന്ന് വിളിക്കാൻ നേരത്തെ കോൾ എടുക്കണം, അത് എടുക്കണം, അത് എടുത്തില്ലെങ്കിൽ റിജക്ട് ആവും. അപ്പൊ ആ കോള് എന്റെ ഒരു ഫ്രണ്ടിന്റെ റിജക്ട് ആയി ആ ഒരു കാരണം. നിസാര കാരണം മതി, 10 ദിവസം വിസ അടിച്ചു കിട്ടിയായിരുന്നു. അപ്പോ ഇതോടുകൂടി അപ്പൊ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഇതേപോലെ പരിചയപ്പെടുന്ന ആളുകൾ. നമ്മള് മെയിൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്, ശരി ഇന്ത്യയിൽ വെക്കാൻ ഡേറ്റ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു
അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നാട്ടിലാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാല്ല, കിട്ടിയാൽ തന്നെ ഒരു 50,000-60,000 മുകളിൽ തൊട്ട് ചോദിക്കും. അപ്പൊ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് നോക്കിയിട്ട് എന്താണ്? എംപ്ലോയർ ശ്രമിച്ചാൽ നടക്കും? പിന്നെ തീർച്ചയായിട്ടും നടക്കും. എംപ്ലോയർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിമാൾട്ടേന്ന് ഉറപ്പായിട്ടും കിട്ടും നമുക്ക്. അതായത് എംപ്ലോയർ വഴിയിട്ട് നിങ്ങൾക്ക് സെൻട്രൽ വിസ യൂണിറ്റിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. അപ്പോ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഏജൻസികളൊക്കെ വരുമ്പോഴാണ് ഇത്ര കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നത്. നിങ്ങൾ എംപ്ലോയർ ആയിട്ട് നേരിട്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നടക്കും. അതല്ലേ പറഞ്ഞു? ഓക്കെ, ഇനി വേറെ എന്താ പറയാനുള്ളത്? അപ്പോയിന്റ്മെന്റിന്റെ കാര്യം, അപ്പോയിന്റ്മെന്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഭയങ്കര ഡേറ്റ് കിട്ടാൻ താമസമാണ് നാട്ടിലറിഞ്ഞത്. പിന്നെ പ്രോസസിംഗ് ടൈമും ഇത്ര ഒരു ഏകദേശം 6-7 മാസം. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് കിട്ടിയത്? എനിക്ക് കിട്ടിയത് ഞാൻ സാന്റാ മോണിക്ക എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു ഏജൻസി വഴി. പൈസ ഒന്നും അറിയായില്ല, ഇനി സാറ് പൈസ അല്ല, സാധാ അത് കഴിഞ്ഞിട്ട് ഈ വിസയുടെ ഡേറ്റ് കിട്ടിയത് 3-4 മാസം കഴിഞ്ഞിട്ടാണ് പി എഫ് എസിലെ ഡേറ്റ് കിട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി. അത്രയും ടൈം എടുത്തു, ഒരുപാട് ടൈം എടുത്തു എനിക്ക്. ഇത് കമ്പനി എടുത്തു തന്നു? അതെ അതെ, കമ്പനി എടുത്തു തന്നു. പിന്നെ ഞാൻ അങ്ങനെ കമ്പനി എടുത്തു പറയാം. ഓക്കെ, പൊതുവേ മാൾട്ടയിൽ വന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്താണ്? നിങ്ങൾ മുടക്കിയ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു? പറ്റും, തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് ലൈഫ് ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സെറ്റ് ആവില്ല, ഒരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആവും. ഓക്കെ, ഇവിടെ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ അങ്ങോട്ട്. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു 1-2 വർഷത്തെ സ്ട്രഗിള് കഴിഞ്ഞാലും ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നല്. ചവിട്ടുപടിയാണ് ഈ മാൾട്ട എന്നുള്ള സ്ഥലം. ശരിക്കും ആർക്കും ഈ പറഞ്ഞിട്ട് അറിയത്തില്ലായിരിക്കും മാൾട്ട എവിടാന്ന്. ഞാന് നാട്ടിൽ പോയിട്ട് മാൾട്ടയിലോട്ട് പോവാണെന്ന് പറഞ്ഞപ്പം ചിലതെല്ലാരും ചോദിച്ചു എവിടെ ഈ മാൾട്ട എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുക. പക്ഷെ ഇപ്പം ഒരുമാരിപ്പെട്ടവർക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഇപ്പം മാൾട്ടയിലുണ്ട് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും അറിയാം. പിന്നെ യൂറോപ്പിലോട്ടുള്ള എല്ലാവർക്കും പറയുന്നോണ്ട് ഞാൻ പറയണ്ടല്ലോ, എല്ലാ യൂറോപ്പിലോട്ടുള്ള ഒരു കടമ്പയാണ്, ഫസ്റ്റ് ചാൻസ് ആണ്. ഇനി നാട്ടിലുള്ള ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തിരിക്കണവരും വിസക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം, ഇങ്ങോട്ട് വരാതിരിക്കണവരൊക്കെ പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റേ പൈസ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നോക്കി ഒരു പ്രത്യേകിച്ച് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. പിന്നെ മെയിൻ ഒരു സംഭവം പറയാനുള്ളത്, ഞാൻ വന്നിട്ട് ഇപ്പം 5 ദിവസം ആവുന്നുള്ളൂ മാൾട്ട വന്നിട്ട്. ഇപ്പം പുതിയൊരു റൂളുണ്ട് ഇപ്പം വന്നപ്പം, മാൾട്ടയിലെ എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ നമ്മളെ പിടിച്ചു വരും. പിടിച്ചിട്ട് നമ്മുടെ ചോദിക്കും, നമ്മൾ പാസ്പോർട്ട് കൊടുക്കും, നമ്മുടെ ചോദിക്കും നിങ്ങളുടെ എംപ്ലോയുടെ പേരെന്താന്ന്, എംപ്ലോയുടെ ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പർ അവർ ഇമിഗ്രേഷനിൽ വിളിച്ച് എംപ്ലോയർ ഫോൺ എടുത്തേക്ക് മാത്രമേ നമ്മളെ പുറത്തോട്ട് കൊടുത്തുള്ളൂ. അത് ഇപ്പം പുതിയൊരു നിയമമാണ്. അപ്പോൾ മാൾട്ട എയർപോർട്ടിൽ വരുമ്പോഴും നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ചോദിച്ച് എംപ്ലോയറിനെ ഫോൺ വിളിച്ചതിന് ശേഷം അവരായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് എയർപോർട്ടിന് പുറത്തേക്ക് എമിഗ്രേഷൻ ക്ലിയറൻസോട് കൂടി നിങ്ങൾക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, ഒരു തവണത്തെ റിജക്ഷനോ ഒരു തവണത്തെ പരാജയമോ കൊണ്ട് നിർത്തുന്ന ഒരാളും വിദേശ സ്വപ്നം കാണാൻ പാടില്ല. നമ്മൾ ഒരു തവണ പരാജയപ്പെടും, 10 തവണ പരാജയപ്പെടും, പക്ഷേ നമ്മുടെ സ്വപ്നം ഒരു രാജ്യത്തിലെത്തി യൂറോപ്പിലെത്തി ഭംഗിയായിട്ട് ജീവിക്കുക, നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നത്തിൽ യൂറോപ്പുണ്ടെങ്കിൽ, നിങ്ങളൊരു ദിവസം ഈ മണ്ണിൽ കാലുകുത്തും, അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു മണ്ണിൽ കാലുകുത്തും എന്നുള്ള 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവരും ഒട്ടും തളരരുത്. ഒരു തവണ വിസ റിജക്റ്റായ പല ആളുകളും പിന്നീട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തളരരുത്, എപ്പോഴും മുന്നോട്ട്.